വിശദാംശങ്ങൾ നൽകിയത്. എം എസ് എഫിന്റെ വനിതാ വിഭാഗമായ ഹരിതയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചതിനെ ചൊല്ലി സംഘടനയിൽ പൊട്ടിത്തെറി. എം എസ് എഫ് തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും മലപ്പുറത്ത് പഴയ കമ്മിറ്റി തന്നെ തുടരുമെന്നും ഹരിത സംസ്ഥാന കമ്മിറ്റി പ്രസ്താവന ഇറക്കി. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഹരിതയുടെ പുതിയ കമ്മിറ്റിയുടെ 3 ഭാരവാഹികൾ രാജിവെച്ചു. കെ തഹാനി പ്രസിഡന്റായും എം പി സിഫ്വ ജനറൽ സെക്രട്ടറിയായും സഫാന ഷംന ട്രഷററായുമാണ് മലപ്പുറം ജില്ലാ ഹരിതയ്ക്ക് പുതിയ കമ്മിറ്റി വന്നത്. തീരുമാനം മലപ്പുറം ജില്ലാ എം എസ് എഫ് ഫേസ്ബുക്കിലൂടെ ഔദ്യോഗികമായി അറിയിച്ചു. തൊട്ടുപിന്നാലെ ഹരിത സംസ്ഥാന കമ്മിറ്റിയുടെ വിയോജിപ്പ് പ്രസ്താവനയായി എത്തി. പുതിയ കമ്മിറ്റിക്ക് ഹരിതയുമായി യാതൊരു ബന്ധവുമില്ല. മലപ്പുറത്ത് പഴയ കമ്മിറ്റി തുടരുമെന്നും ഹരിത സംസ്ഥാന പ്രസിഡന്റ് പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെന്നല പഞ്ചായത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ് പുതിയ കമ്മിറ്റിയിലെ പ്രസിഡന്റ് എം പി സിഫ്വ. എം എസ് എഫ് ഏകപക്ഷീയമായി നടത്തിയ പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പുതിയ കമ്മിറ്റിയിലെ 3 വൈസ് പ്രസിഡന്റുമാർ രാജിവെക്കുകയും ചെയ്തു. മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും സ്വാതികലി തങ്ങളുടെയും നിർദ്ദേശപ്രകാരമാണ് മലപ്പുറത്ത് പുതിയ കമ്മിറ്റിയെ തീരുമാനിച്ചതെന്നാണ് പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്ക് എം എസ് എഫ് നേതൃത്വം നൽകുന്ന മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനെതിരെ ഹരിത സംസ്ഥാന നേതാക്കൾ ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് വിവാദമായിരുന്നു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. സെക്രട്ടേറിയറ്റ് വളപ്പിൽ 5 വർഷം മുൻപ് നട്ട തെങ്ങ് കുലച്ചത് കാണാൻ മുഖ്യമന്ത്രി എത്തി. ആദ്യ തവണ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ 2016 സെപ്റ്റംബറിലാണ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ തെങ്ങിൻ തൈ നട്ടത്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ സെക്രട്ടേറിയറ്റ് ഗാർഡനിൽ എത്തിയപ്പോഴാണ് താൻ നട്ട തെങ്ങ് കാണാൻ കൗതുകത്തോടെ മുഖ്യമന്ത്രി ചെന്നത്. നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തി.